എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ രാവിലെ തന്നെ ഫോണും പിടിച്ച് നമ്മളുടെ ചെടിത്തോട്ടത്തിലേക്കും അടുക്കളത്തോട്ടത്തിലേക്കും ഒക്കെ ഒന്ന് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഒന്ന് മനസ്സൊന്ന് പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഒത്തിരി കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്. പച്ചക്കറികളായിട്ടും പൂക്കളായിട്ടും ഒക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ പൂന്തോട്ടവും അടുക്കളത്തോട്ടവും ഒക്കെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ആഴ്ചയിലൊക്കെ നമ്മൾ പാക്കിങ്ങിൻ്റെ ഒക്കെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇത് തിങ്കളാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ഞായറാഴ്ച നമ്മൾ ഒരുവിധം പാക്കിങ്ങും ഒക്കെ തീർത്ത് രാത്രി തന്നെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ തിങ്കളാഴ്ച രാവിലെ ഒന്നോ രണ്ട് പേർക്കും കൂടിയൊക്കെ അയക്കാനുള്ളൂ. മൊത്തം ഒരു 12 പേർക്കോളം തിങ്കളാഴ്ച നമ്മൾ കൊറിയർ അയച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് പേർക്ക് പാക്ക് ചെയ്യാൻ, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു നമുക്ക്. രാത്രി ആയതോടുകൂടി തന്നെ നമ്മൾ 10 പേർക്ക് പാക്ക് ചെയ്തു, രണ്ട് പേർക്ക് മാത്രമാണ് രാവിലെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സമയം ഞാൻ വിചാരിച്ചു നമ്മുടെ ചെടികളൊക്കെ ബാലൻസ് ഇതാ, ഇപ്പോൾ ഇത്രയും അഗ്ലോണിമ പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ ഗ്ലോണിമ സെയിൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എല്ലാത്തിൻ്റെ ഓരോ വെറൈറ്റി കൂടി ഇരിക്കുന്നുള്ളൂ കേട്ടോ. ഒരു 5 ചെടികളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഹോം ഗാർഡനിൽ നിന്ന് ചെടികൾ കിട്ടണം, അല്ലെങ്കിൽ നമ്മളുടെ ഹോം ഗാർഡനിൽ നിന്ന് കിട്ടിയാലും നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇടയ്ക്ക് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. ഓരോ ദിവസം നേരം കിട്ടുന്നതിനനുസരിച്ച് 5 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും എന്തെങ്കിലും ചെടികളൊക്കെ നമ്മളിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സമയമുണ്ട്, രാവിലെ കുറച്ച് സമയം കൂടിയൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ചെടി കൂടിയൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ദാ നമ്മുടെ കുറച്ച് എന്താ പറയുക ഫിലോഡൻഡ്രോൺ ബ്രസീൽ, പിന്നെ ഒരു മോൺസ്റ്റർ പ്ലാന്റ്, അതിങ്ങനെ നന്നായിട്ട് നീണ്ട് പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു അടിപൊളി ഒരു വെറൈറ്റി സിങ്കോണിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരെനിക്കറിയില്ല, എനിക്ക് ഞാൻ വാങ്ങിയപ്പോൾ സിങ്കോണിയത്തിൻ്റെ ഒരു പുതിയ നല്ല അടിപൊളി വെറൈറ്റിയാണ്. ഒരു ചെറിയൊരു ചെടി 250 ആ ഒരു റേറ്റിലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. നമ്മൾക്ക് അംഗ്ലോണിമ കലാത്തിയ അടയൊക്കെ എല്ലാവർക്കും അതിൻ്റെ റേറ്റ് അറിയാൻ പറ്റും, പക്ഷേ സിങ്കോണിയം ഇങ്ങനെ എന്താ പറയുക അധികം ആരും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത ചെടിയാണെന്ന് തോന്നുന്നു. റയറായിട്ട് മാത്രം ആളുകൾ ഇങ്ങനത്തെ സിങ്കോണിയ വെറൈറ്റി, ഫിലോഡൻഡ്രൺ വെറൈറ്റി അങ്ങനെയൊക്കെ വാങ്ങിക്കുള്ളൂ. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെയും കലാത്തിയ പ്ലാന്റ്സിൻ്റെയും നല്ല റേറ്റ് ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. സിങ്കോണിയത്തിൻ്റെ വില ഇത്ര അധികം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഒരു ഗ്രൂപ്പിലൊക്കെ ഇതുപോലെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി, വില ചോദിച്ചപ്പോൾ 250 ആ ഒരു റേറ്റൊക്കെ ഉണ്ടെന്ന്. എന്നാലും വാങ്ങിയിട്ടാണ് അതിങ്ങനെ സിങ്കോണിയം വാങ്ങിയാലും അഗ്ലോണിമം കലാത്തിയ പോലെ ഒന്നും അങ്ങനെ പെട്ടെന്ന് പ്രശ്നം വരുന്ന ചെടിയൊന്നുമല്ല. ഇത്തിരി റേറ്റ് കൊടുത്ത് വാങ്ങിക്കാനും പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും. പിന്നെ സിങ്കോണിയം നമുക്ക് സ്റ്റിക്കിലേക്കൊക്കെ ഇങ്ങനെ കയറ്റി കൊടുത്ത് വിടാം, നമുക്ക് അതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തൊക്കെ നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റും. ആ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ 250 രൂപ കൊടുത്തിട്ട് ഞാൻ ആ ചെടി വാങ്ങിയിരുന്ന കേട്ടോ. ഇപ്പോൾ ഒത്തിരി നീണ്ടിങ്ങനെ വന്നിട്ടുണ്ട് ആ ചെടി. ഞാനിങ്ങനെ അത് റോൾ ചെയ്ത് അതിലേക്ക് ആ ചെടിയിൽ തന്നെ സ്റ്റിക്കൊന്നും കൊടുക്കാണ്ട് ചുറ്റി അതിലേക്ക് തന്നെ വെച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം, എന്തായാലും ഞാനത് സെയിൽ ചെയ്യാൻ കണക്കാക്കി തന്നെ വാങ്ങിച്ചത്. പിന്നെ ഒരുവിധം ബുഷായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഒക്കെ ഒന്ന് മുറിച്ചെടുത്തില്ല, അതിൽ നിന്ന് 2 പീസ് മാത്രം കിട്ടുന്ന ഒരു നീളത്തിലുള്ള വള്ളി മുറിച്ചെടുത്തു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു പ്ലാന്റ് കാണാനായിട്ട്. സിങ്കോണിയത്തിൻ്റെ വെറൈറ്റി അതാ ഇതാണ്, നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ ഇതിൻ്റെ നെയിം എനിക്കറിയില്ല. എന്തായാലും സിങ്കോണിയം പ്ലാന്റ് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടാവും, അവർക്കറിയാൻ പറ്റും ഇതിൻ്റെ നെയിം എന്താണെന്ന്. എനിക്കെന്തായാലും അറിയാം, നല്ലൊരു വെറൈറ്റിയാണ്, നല്ല റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഫിലോഡൻഡ്രോൺ ബ്രസീലും പിന്നെ മോൺസ്റ്ററുടെയും കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടാണ് ഞാനിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്താ പറയുക മണ്ണും ചട്ടിയൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് മാറ്റി വെക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ സമയം അധികം പോവില്ല. ആ ഒരു ഇതിൽ തന്നെ ഞാനൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തണലത്തേക്ക് അങ്ങോട്ട് നീക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ ഒരുപാട് ജോലിയൊന്നും ചെയ്യാൻ നിന്നില്ല. പാക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ ബോക്സൊക്കെ എടുത്തിട്ട് ഞാൻ ജോലിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിതാ വൈകുന്നേരം വന്നിട്ട് അടുത്ത പണി നേരെ താമരപ്പൊട്ടിലൊക്കെ ഒന്ന് വെള്ളം നിറയ്ക്കുകയാണ് കേട്ടോ. മുറ്റത്തെ ചെടികളിലൊക്കെ ഇപ്പോൾ മിക്കതും അക്കു നനയ്ക്കണാറിനും കൊണ്ട് ആ ഒരു പ്രശ്നമില്ല. പിന്നെ ദാ നോക്കിയ നമ്മളുടെ ഒരുവിധം ഒട്ടുമിക്ക ലോട്ടസുകളിലും ബഡൊക്കെ വന്നിട്ടുണ്ട്. ഐശ്വര്യ, വൈറ്റ് പിയോണി, അങ്ങനെ എല്ലാം
ഒക്കെതിലും എന്താ പറയുക, ബഡ്ഡുകൾ വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതാ ഇത് നോക്കി, ഇതിൻ്റെ പേര് എഴുതി വെക്കാൻ ഞാൻ മറന്നു കേട്ടോ. എന്തായാലും നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ്, ബുച്ച തമോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. നോക്കി, ഇലയുടെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു സുന്ദരി മുട്ട്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും വാങ്ങിക്കാൻ തോന്നുകയാണ് കേട്ടോ. ഇങ്ങനെ ലോട്ടസുകളുടെ വസന്തകാലം തന്നെയാണ് ഇനിയിപ്പോൾ ഈ ഒരു മാസങ്ങളിലൊക്കെ. അപ്പോൾ ലോട്ടസ് വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ ഒരു സമയത്ത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിന് നഷ്ടം വരില്ല. നമ്മുടെ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ കുറേ നാൾ വരെ എന്തായാലും നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആ താഴെ വന്നപ്പോൾ കഴിഞ്ഞ എന്താ പറയുക, ഒരു മാസം മുന്നേ നട്ട സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ട് അകിലേക്ക് മുട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ അതിനെ കളിയാക്കിയിട്ടാണെന്ന് തോന്നുന്നു. ഇതാ നോക്കി, സ്റ്റാൻഡിങ് ലീഫിൻ്റെ അടിയിൽ മുട്ടിങ്ങനെ ഒളിച്ച് നിൽക്കായിരുന്നു കേട്ടോ. അകിലാണ് കേട്ടോ. മിറാക്കിളിന് ഫ്ലോട്ടിംഗ് ലീഫോടുകൂടി ബഡ് വന്നു, ഇതിന് സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ട് ബഡ് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കളിയാക്കി നിൽക്കുമായിരുന്നു. പക്ഷേ അതിനത് മോശക്കേടായി. അങ്ങനെ ഞാൻ എല്ലാ പോട്ടുകളിലും വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതാ ഇനിയിപ്പോൾ ചൊവ്വാഴ്ചത്തേക്കുള്ള പാക്കിങ്ങിൻ്റെ തിരക്കിലാണ്. ഒരുവിധം എല്ലാം എന്താ പറയുക തീർത്തിട്ട് വേണം. നമുക്ക് കുറച്ച് ലോട്ടസ് ട്യൂബറും കൂടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ സെയിലിന് ഇട്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ വീഡിയോ ഇങ്ങനെ എടുത്തു വയ്ക്കും, വോയിസൊക്കെ എല്ലാം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് തന്നെ അഗ്ലോണിയം പ്ലാന്റ്സ് പരമാവധി ഒക്കെ ചൊവ്വാഴ്ച കൊണ്ട് തന്നെ അയച്ച് തീർക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ രാത്രി തന്നെ തീരുന്ന നമ്മൾ പാക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പാക്കിങ്ങും ചെടി നടലും നനയ്ക്കലും ജോലിയും ഒക്കെ ആയിട്ട് ദിവസങ്ങൾ പോയതേ അറിയുന്നില്ല. ഒരു വക യാതൊരുവിധ മെൻ്റൽ സ്ട്രെസ്സും എനിക്കില്ല കേട്ടോ. കാരണം ഞാൻ ഫുള്ളും എൻ്റെ മനസ്സ് ഫുള്ളും ചെടിയിലും അങ്ങനത്തെ ആ ഒരു ഇതിൽ കയറും കൂടെ നമുക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല കേട്ടോ. ഭയങ്കര റിലാക്സായിട്ട് സ്മൂത്തായിട്ടാണ് ഓരോ ദിവസങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ വളരെ ആസ്വദിച്ചും ഭയങ്കര സന്തോഷമായിട്ടും തന്നെയാണ് കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് ഒരുപാട് വർക്ക് ലോഡ് വരുമ്പോൾ ചെറുതായിട്ടൊരു ശരീരവേദന അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് കാര്യമായാലും ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്കത് ശീലമാവും. വേദനയെന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം കാര്യങ്ങൾ ഇത്രയും നാളും ചെയ്തതൊക്കെ അവതാളത്തിലാകും. അപ്പോൾ നമ്മുടെ ലക്കി ഉറങ്ങാതെ നമുക്കിങ്ങനെ കൂട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും രാത്രി ഒരു 9 മണിയോടുകൂടി 9:30 ഒക്കെ ആ ഒരു സമയമാവാറായി. നമ്മുടെ ലോട്ടസ് കിട്ടിയിട്ടുണ്ട്, അത് വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി തന്നതാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ പരിപാടി നിർത്തി ഇതാ പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് ഞാനിത് എടുത്തതാണ് കേട്ടോ. ഇത്രയും പാക്ക് ചെയ്തു ചൊവ്വാഴ്ചത്തേക്ക്. ഇതിപ്പം എന്താ പറയുക ചൊവ്വാഴ്ച അയക്കാനുള്ള പാക്കിങ്ങാണ് ലോഡാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത്. സന്തോഷമായിട്ടും സമാധാനമായിട്ടും നമ്മൾ ചെടികളുടെ കൂടെ എൻ്റെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ ഹാപ്പിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. കുറച്ച് ചെറിയ എൻ്റെ ദൈനംദിന കാര്യങ്ങളൊന്ന് നിങ്ങളെ കാണിച്ചു തന്നതാണ്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.